കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് കേസെടുത്തു. കൊച്ചി സിറ്റി പോലീസാണ് കേസെടുത്തത്. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുടെ പേരിലാണ് കേസെടുത്തത്. താൻ ഹമാസിനെതിരെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ വിശദീകരണവും നൽകി. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമ്മൾ പലവട്ടം കണ്ടതാണ് ഈ LDF സർക്കാരിൻ്റെ പകപോക്കൽ നടപടി. ഏറ്റവും അവസാനം ഹമാസ് ഭീകരർക്കെതിരെ പറഞ്ഞതിനാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. രജനി, അങ്ങനെ തന്നെ വേണം കാണാൻ. കാരണം ഇവിടെ കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന്റെ പേരിലെന്നാണ് പോലീസ് പറയുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് നിരവധി പേർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ന പേരിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്കറിയാം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അദ്ദേഹം നടത്തിയ പരാമർശമുണ്ട്. അതും മതവിദ്വേഷം പരത്തുന്നതും ഇല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ളതുമായ ചില പരാമർശങ്ങളായിരുന്നു. ആ സംഭവത്തിൽ ഇതുവരെയും കേസെടുക്കാൻ തയ്യാറാകാത്ത പോലീസ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ അത് രാഷ്ട്രീയമായി മാത്രം കണ്ടുകൊണ്ട് അത് LDFഉം UDFഉം ഒരുപോലെ BJP നേതാക്കൾക്കെതിരെ ഒരു സമീപനം, ഒരു നിലപാടെടുക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇന്നലത്തെ സർവകക്ഷി യോഗത്തിന് ശേഷമുള്ള പലരുടെയും പ്രതികരണത്തിൽ നിന്നും എല്ലാം അത് നമുക്ക് വ്യക്തമായതാണ്. അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള നീക്കം നടത്തുന്നു. അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ കേസെടുത്തുകൊണ്ടുകൂടി തൃപ്തിപ്പെടുത്താനുള്ള ഒരു നീക്കമല്ലേ നടത്തുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ BJP മറ്റും ഉന്നയിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരായ കേസിനെയും നമുക്ക് വിലയിരുത്താൻ. രജനി, സുധീഷ് ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇത് ഭീകരതയ്ക്കെതിരെയാണ് പറഞ്ഞത്. അതും ഹമാസ് ഭീകരൻ ഇവിടെ സംസ്ഥാനത്ത് ഒരു സോൾഡാരിറ്റി നടത്തിയ പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്തു. അതിനെതിരെ കേസെടുക്കുവാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇന്നലെ പോലീസ് പറഞ്ഞതാണ് ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നാടാണ് കേരളം എന്ന് പറഞ്ഞും ഹമാസ് ഭീകരരെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു പരാമർശം. ഇതിനെതിരെയാണ് ഈ CPM ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നതും പിണറായി സർക്കാർ ഇങ്ങനത്തെ നടപടികളിലേക്കൊക്കെ കടക്കുന്നതും. അപ്പോൾ പിണറായി ഇതാരെയാണ് പ്രീണിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് വീണ്ടും വീണ്ടും. രജനി, അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. കാരണം ഹമാസ് ഭീകരതയ്ക്കെതിരെ പരാമർശം നടത്തിയതിനെ അത് കേരളത്തിൽ മറ്റൊരു രീതിയിലുള്ള പരാമർശം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിനെ രാഷ്ട്രീയമായി അത്തരത്തിലൊരു പ്രചരണം നടത്തുന്നതിന് പിന്നാലെ പോലീസ് സംവിധാനത്തെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. കേരളത്തിൽ ഇത്തരം ഹമാസ് ഭീകരർക്ക് ഓൺലൈനായിട്ടാണെങ്കിൽ കൂടി ഇത്തരത്തിൽ ഒരു പൊതുസമൂഹത്തെ ഇല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോലും ഇടം ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അതിനെതിരെ സംസാരിച്ചാൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി CPM ശ്രമിക്കുമ്പോൾ അത് ആരെ തുണയ്ക്കുന്നു ഇല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് ദോഷകരമായി പിന്നീട് വരാം എന്നതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്തരം ഒരു പ്രസക്തിയാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെയും പോലീസിന്റെയും ഈ സമീപനത്തിൽ നമുക്ക് കാണേണ്ടതും. നേരത്തെ നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ ഉൾപ്പെടെ കാര്യങ്ങൾ അറിയാം. ആര് വളർത്തിയോ അവർക്ക് തന്നെ അവസാനം എതിരായി അവർ മാറുന്ന തരത്തിലുള്ള ഒരു തീവ്രവാദ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ അത്തരം തീവ്രവാദത്തെ ഒരിക്കലും പിന്തുണയ്ക്കരുത് എന്ന് പരസ്യമായി പറയുമ്പോൾ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന സമീപനം ഇടത് സർക്കാർ സ്വീകരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിന് പിന്നാലെയാണ് അതിനെ എതിർക്കുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്നത്. കളമശ്ശേരിയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ നിരവധി സംഭവങ്ങൾ ഇനിയും കേരളത്തിൽ ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് സർക്കാർ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കണം, കർശനമായ ജാഗ്രത പാലിക്കണം എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് പറഞ്ഞത്. ഇതിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആക്രോശവുമായി എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മതമൗലികവാദികളല്ല, ഈ മതമൗലികവാദികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയാണ് എത്തിയിരിക്കുന്നത്. അതും വെറും വോട്ടിന് മാത്രം. വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് ഇതിൽ പ്രധാനം എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. പക്ഷേ ഇന്നലെ സുധീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർവകക്ഷി യോഗത്തിന് ശേഷം CPMഉം കോൺഗ്രസും ഒരുപോലെ ഒരു നിലപാട്, അതായത് ഭീകരതയ്ക്ക് കുട പിടിക്കുന്ന നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. അപ്പോൾ രണ്ട് കക്ഷികളും ഇതിന് കൂട്ടാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സ്ഫോടനങ്ങൾ ആവർത്തിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. അല്ലാതെ ഈ കേസെടുത്തത് കൊണ്ടൊന്നും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ഇതിൽ ഭയക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ടതല്ലേ.
രജനി, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധേയമായി തോന്നുന്നത് സർവകക്ഷി യോഗത്തിൽ ഐകകണ്ഠേന എടുത്തത് ഇത്തരം സമീപനങ്ങൾക്ക് എല്ലാം എതിരായി ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന നിലപാടാണ് മൊത്തത്തിൽ ഉണ്ടായത്. എന്നാൽ ആ സർവകക്ഷി യോഗത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നവർ ഇത്തരം ചില സംഭവങ്ങളെ ന്യായീകരിക്കുന്നതിലെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളിലേക്ക് പോകുമ്പോൾ അത് എത്രത്തോളം ആത്മാർത്ഥമായിരുന്നു ഈ സർവകക്ഷി യോഗത്തിൽ അവർ പ്രകടിപ്പിച്ച ആ ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ നിലപാട് എന്നതാണ് ഏറ്റവും പ്രധാനമായി ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിനുശേഷം പുറത്തിറങ്ങി ഇത്തരം വിഷയങ്ങളെ ന്യായീകരിക്കുകയും ഹമാസിനെ പോലും ന്യായീകരിക്കുന്ന നേതാക്കൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഹമാസിനെ എതിർക്കുന്നവർക്കെതിരെ കേസും എടുക്കുന്നു. അപ്പോൾ ഈ സർവകക്ഷി യോഗത്തിൽ പ്രകടിപ്പിച്ച LDFന്റെയും UDFന്റെയും നിലപാടുകൾ അവിടെ ഈ വാർത്തയാകുന്നതിന് വേണ്ടി മാത്രം ഇല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലായിരുന്നു എന്ന വിലയിരുത്തലിലേക്ക് നമുക്ക് എത്തേണ്ടി വരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഈ പോലീസിനെ കൊണ്ട് ഇത്തരം കേസുകൾ എടുപ്പിക്കുന്നതിലൂടെയും ലക്ഷ്യം വെക്കുന്നത്. അത് എവിടേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ് നമ്മൾ പൊതുജനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ സ്ഫോടനമുണ്ടായ അതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അത്തരം സംഭവത്തെ പോലും ദുർവ്യാഖ്യാനം ചെയ്തത് ഏറ്റവും ആദ്യം MV ഗോവിന്ദനാണ്. ആ MV ഗോവിന്ദനെതിരെ ഇതുവരെയും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നയം സർക്കാരും പോലീസും സ്വീകരിക്കുന്നു എന്നതും ഇതിൽ വ്യക്തമാണ്. അതിൽ രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം രജനി. തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് പിണറായി സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം കളമശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങൾ നേരത്തെ കൃത്യമായിട്ട് തന്നെ IB റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ തന്നെ നടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്. ഇത്തരത്തിൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ IS ലിസ്റ്റിലുള്ള കേന്ദ്രങ്ങളാണ് എന്നടക്കം പറഞ്ഞിട്ട് പോലും സർക്കാരിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നില്ല. SVP ഒരു തുറന്ന ഒരു വിളയാട്ടം തന്നെയാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും ഇപ്പോഴും പല ഭാഗത്തും ഇപ്പോഴും നിരവധി ഭീകര പ്രവർത്തകർ ഇപ്പോഴും നിലനിൽപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ പിന്നിൽ കുടപിടിക്കുന്നത് പിണറായി സർക്കാർ തന്നെയാണ്. രജനി, അത്തരം അവസ്ഥയുണ്ട്. അതിലുപരി ഇപ്പോൾ ഇത്തരം നിരോധിക്കപ്പെടുന്ന സംഘടനയിലെ ആൾക്കാർ ചേക്കേറാനുള്ള ഒരു താവളമായി ഇടതുമുന്നണിയെയും അതോടൊപ്പം തന്നെ ചെറു പാർട്ടികളെയും തെരഞ്ഞെടുക്കുന്ന ഒരു സമീപനവും നിൽക്കുന്നു. അവരെല്ലാം അത്തരം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും അവരുടെ പ്രവർത്തനം ഇത്തരം എന്തിലായിരുന്നോ അടിസ്ഥാനമായി അവർ ഏതിലായിരുന്നോ പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ തത്വങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും മുൻനിർത്തി തന്നെ അവർ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു CPM അംഗത്വം കൃത്യമായി എന്നാൽ ഇപ്പം അത്തരം എല്ലാം തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ തീരുന്നു. മറ്റൊരു നിരീക്ഷണങ്ങളും ഇല്ലാതെ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരൊക്കെ തന്നെയും CPMൽ അംഗത്വം സ്വീകരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത്തരം ബന്ധമുള്ളവർ മത്സരിക്കുന്നു എന്നുവരെ വ്യക്തമായ സൂചനകൾ ഇല്ലെങ്കിൽ ആരോപണങ്ങൾ നിലനിന്നിരുന്നതാണ്. അത്തരം വിവിധ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത്തരം ആലപ്പുഴ ജില്ലയിൽ നിന്ന് നടക്കുന്ന അത്തരം സംഭവങ്ങൾ പുറത്തു വന്നതാണ്. ആ രീതി അന്ന് CPM പ്രവർത്തകർ പോലും ഇത്തരം SDPIക്കാരെ പിന്തുണയ്ക്കില്ല എന്ന രീതിയിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷവും ഇതിനകത്ത് CPMനുള്ളിൽ പോലും അത്തരം ഒരു വിഭാഗം പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കും. അത്തരത്തിൽ എല്ലാ UDFലും അതേ സാഹചര്യത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു വലിയ ശൃംഖല നിൽക്കുമ്പോഴാണ് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പാർട്ടി നേതൃത്വം തന്നെ പോകുന്നത്, ഇല്ലേ സർക്കാർ സംവിധാനം തന്നെ പോകുന്നത്. അത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന യാഥാർത്ഥ്യമാണ് ഈ സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധേയമായും നമുക്ക് കാണാൻ കഴിയുന്നത്. ആ യാഥാർത്ഥ്യത്തെ കാണാതെ അതിനു നേരെ കണ്ണടയ്ക്കുന്നതാണ് മറ്റു പാർട്ടികളും ശക്തമായി ഇതിനെ എതിർക്കേണ്ട സ്ഥാനത്ത്, ഇല്ലേ അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ പോലും പലരും അതിനെ എതിർക്കുന്നില്ല. അവിടെ ശക്തമായി എതിർക്കുന്ന നിലപാടുമായി മുന്നോട്ട് വരുന്നത് BJP മാത്രമാണ്. അതുകൊണ്ട് തന്നെ BJPയെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ അത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സ്വീകരിക്കുന്നു എന്നതാണ് ഈ ഇത്തരം സംഭവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം രജനി. അതായത് സുധീഷിലൂടെ വ്യക്തമാക്കുന്നത് ഹമാസിനെതിരെയോ അല്ലെങ്കിൽ സുലാപ്പികൾക്കെതിരെയോ പറഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ ആണ് എന്ന് വരുത്തി തീർക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. രജനി, അത്തരത്തിൽ ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത്. അതിലൂടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെയും അത്തരം വോട്ടുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും. ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം വോട്ടുകൾ ഇടതുമുന്നണിക്ക് കിട്ടിയിരുന്നതിൻ്റെ ആ ഒരു വിഹിതം വർദ്ധിച്ചു എന്നത് സത്യത്തിൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരാൻ കാരണമായിട്ടുണ്ട്. ആ രീതിയിൽ അവർ അത് കൂടുതൽ ശക്തമായി കൊണ്ടുപോയാൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൽ ഉണ്ടാകുന്ന വോട്ട് ചോർച്ചയെ കൂടി മറികടക്കണമെങ്കിൽ അത്തരം വോട്ടുകളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചേ സാധിക്കും.
അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഇടതുമുന്നണി നടത്തുന്നുണ്ട്. അത് പാർട്ടി തീരുമാന പ്രകാരം തന്നെ നടത്തുന്നുണ്ട് എന്നത് നമുക്ക് അവരുടെ ഓരോ പ്രവൃത്തികളും ഓരോ സമീപനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നതാണ്. ഇപ്പം മിത്ത് വിവാദം തന്നെ അത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ തന്നെ മറ്റ് ആർക്കുമെതിരെ ഒരു ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ ആ സമീപനം സ്വീകരിക്കാനുള്ള ധൈര്യം ഒരു CPM നേതാക്കൾക്കും ഉണ്ടാകുന്നില്ല. എന്നാൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ എന്തും സമീപനവും സ്വീകരിക്കാൻ അവർ ധൈര്യം കാണിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ധൈര്യം കാണിക്കുമ്പോൾ ഹൈന്ദവ വോട്ടുകളിൽ അതിന്റെ പേരിൽ കുറയുന്നത് തുച്ഛമാണെങ്കിൽ അപ്പുറത്ത് വർദ്ധിക്കുന്നത് വലിയ ശതമാനത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇത്തരം സമീപനങ്ങളിൽ എടുക്കാൻ ഇടതുമുന്നണിയെ പ്രേരിപ്പിക്കുന്നത്. ആ സമീപനം സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷണം നൽകേണ്ടതാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾ. അപ്പോൾ അത്തരത്തിൽ ഈ ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അടക്കം പറഞ്ഞത് കളമശ്ശേരി സ്ഫോടനം പോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്, അപ്പോൾ കൃത്യമായ ജാഗ്രതകൾ വേണം, ജാഗ്രതയിൽ കൂടെ വേണം സർക്കാർ പോകേണ്ടത്, അല്ലാതെ ഭീകരരെ പിന്തുണയ്ക്കുക അല്ല വേണ്ടത്, ഇങ്ങനെ പറയുമ്പോഴും സർക്കാരിന് ജനങ്ങളുടെ ജീവനുമേൽ യാതൊരു സംരക്ഷണവുമില്ല, എങ്ങനെ വേണമെങ്കിലും പൊക്കോട്ടെ, എന്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ വേണമെങ്കിലും നടത്തിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. രജനി, ഇതിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഈ മിനിഞ്ഞാന്ന് മുതൽ ഇന്ന് ഇതുവരെയുള്ള വാർത്ത, ഇന്നലെ തന്നെ മാവോയിസ്റ്റുകളുടെ വെടിവെപ്പ് ഉണ്ടാകുന്നു, അതിന്റെ തലേന്നാണ് കളമശ്ശേരിയിലെ സ്ഫോടനം, അതിനുശേഷം ഇപ്പോൾ ലോഡ്ജ് മുറിയിൽ ഒരാൾ വെടിയേറ്റ് കിടക്കുന്നു, തിരുവനന്തപുരത്ത് തന്നെ ബോംബാക്രമണം, വീടിന് നേരെ ബോംബാക്രമണം. അപ്പം ഇത്തരം സംഭവങ്ങൾ, ക്രിമിനൽ സംഭവങ്ങൾ ഇത്രത്തോളം വർദ്ധിക്കുമ്പോൾ പോലീസ് സേനയുടെ പ്രവൃത്തികൾ എവിടെ എത്തി നിൽക്കുന്നു, എത്രത്തോളം അവിടെ ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ചിന്തിക്കുന്നത്. കഴിഞ്ഞ ഈ 48 മണിക്കൂറിലെ വാർത്തകൾ നോക്കിയാൽ ഏറ്റവും പ്രധാനമായും കേരളം കാണുന്നത് ഇത്തരം അക്രമ സംഭവങ്ങൾ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കളമശ്ശേരിയിലെ സ്ഫോടനം തന്നെ. അത്തരം ഒരു സ്ഫോടനം ഉണ്ടായി, 3 പേർ മരണപ്പെട്ടു, 4 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. അത്തരം ഒരു സംഭവം നടത്തിയതിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ല എന്ന് പോലീസ് പറയുന്നു. എന്നാൽ അത് പരിശോധിക്കുമെന്നും പറയുമ്പോൾ തന്നെ അത്തരത്തിൽ ഒരു ബോംബ് ഉണ്ടാക്കുന്ന, ഒരു ടെറസിന്റെ മുകളിലിരുന്ന് ബോംബ് ഉണ്ടാക്കുന്ന രീതിയിൽ ഏതൊരാൾക്കും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനം മാറി എന്നതാണ് നമുക്കിവിടെ ഏറ്റവും വിഷമത്തോടെ കാണേണ്ടി വരുന്നത്. ഒരാളുടെ ജീവനും സംരക്ഷണം ഒരുക്കാൻ കഴിയാത്ത രീതിയിൽ ആ അത്തരം പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുന്നു. പോലീസ് സംവിധാനം അത്രയ്ക്കും ബലക്ഷയം സംഭവിച്ച അവസ്ഥയിലേക്ക് മാറുന്നു എന്നതാണ് നമ്മൾ ഏറെ ഭയത്തോടെ കാണേണ്ട യാഥാർത്ഥ്യം. അത്തരം ഒരു പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ ഈ മാർട്ടിൻ തന്നെ നേരിട്ട് കീഴടങ്ങിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകാതെ ഈ വിഷയം ഇവിടെ നിൽക്കുന്നത്. എന്നാൽ പോലും അതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ രാജീവ് ചന്ദ്രശേഖരനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയെന്ന പേരിൽ കേസെടുത്തിരിക്കുകയാണ്. ഹമാസ് ഭീകരർക്കെതിരെയാണ് പരാമർശം നടത്തിയത്. ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒന്നടങ്കം ഇത് മനസ്സിലായി കഴിഞ്ഞു. ഈ വിഷം തുപ്പുന്നത് ആരാണ് എന്നുള്ളൊരു കാരണം, കാരണം ഭീകരവാദ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസം തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സുധീഷ് പറഞ്ഞതുപോലെ 48 മണിക്കൂർ കൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന സാഹചര്യങ്ങൾ, സംഭവങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുമ്പോൾ ഇതിലാരാണ് ഇത്തരത്തിൽ വിഷം വിളമ്പുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്, ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ അപ്പോഴും സംസ്ഥാന സർക്കാർ കണ്ണടയ്ക്കുക തന്നെയാണ്. പ്രതികാര നടപടികളുമായിട്ട് ഭീകരരെ തള്ളിപ്പറയുന്നവർക്കെതിരെ പ്രതികാര നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.